ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1K എന്ന് പറയുന്നത് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മുടെ യൂട്യൂബേഴ്സ് ജേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽസ്റ്റോൺ തന്നെയാണ്. ഇതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. 1K എന്ന് പറയുന്നത് അത്ര സിമ്പിളൊന്നുമല്ല. അത് നിങ്ങൾ യൂട്യൂബർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ 1K എത്തി, വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തരോടും ആദ്യം തന്നെ നമ്മൾ താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ C2Tech റിസ്വാൻ, അതുപോലെ തന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സും എടുത്ത് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടും അല്ലാതെ ഒരുപാട് ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ 1K എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ചാനലിലെ ഫ്യൂച്ചർ പ്ലാൻസ്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ എങ്ങനെ എത്തി, പിന്നെ എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച്, പിന്നെ നമ്മൾ 1K സ്പെഷ്യലായിട്ട് കുറച്ച് ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഈ ഒരു സപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, എനിക്ക് മുമ്പ് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കുറച്ച് എഡിറ്റിംഗ്. ഞാൻ പണ്ട് മുതലേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് പണ്ട് മുതൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടും അതിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വരെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലോട്ട് അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ. അതായത് ഞാൻ ഏകദേശം മാർച്ച് 2020 മാർച്ച് 21 തോന്നുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് നമ്മൾ യൂട്യൂബ് ചാനൽ ഒരു പേരിട്ടു. പേര് ഞാൻ ഒരുപാട് തപ്പി പിടിച്ചിട്ടിട്ടാണ്. അവസാനം ഏതൊരു പേര് കണ്ടെത്തുമ്പോഴും അത് വേറൊരു പേരായിട്ട് വേറൊരു യൂട്യൂബ് ചാനൽ ആ ഒരു പേരിലുണ്ടാവും. അവസാനം ഞാൻ എൻ്റെ പേര് തന്നെ എടുത്തിട്ടു. നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് അൻസ്വിത് സ്നാപ് എന്നാണ്. പലരും തെറ്റിച്ചിട്ടാണ് ഇത് പറയുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. ഞാൻ പല ലൈവ് ചാനലിലൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ അശ്വിന്ത് എന്നൊക്കെ പറയണം. യഥാർത്ഥത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് അൻസ്വിത് സ്നാപ് എന്നാണ്. അൻസ്വിത് സ്നാപ് എന്ന് ഈ അൻസ്വിത് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ നെയിം എന്ന് പറയുന്നത് ഷിബിലി അൻസ്വിത് എന്നാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ മുമ്പ് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും 1K അല്ലേ, അപ്പോൾ നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പേരാണ് ഷിബിലി അൻസ്വിത് എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര് അൻസ്വിത് സ്നാപ് എന്ന് പറയുന്നത്. ഞാനൊരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വെഡിങ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു പാഷനായിട്ട് വർക്ക് ചെയ്യണമല്ലാതെ ജോബിന് പോകാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ സ്റ്റുഡൻ്റാണ് ആക്ച്വലി. പിന്നെ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, മാർച്ച് 2020 ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ, കൈൻ മാസ്റ്റർ ലൈറ്റ് റൂം ഒക്കെ പ്രീസെറ്റിൻ്റെയൊക്കെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. ജസ്റ്റ് വോയിസ് ഓവർ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് സ്ക്രീൻ വീഡിയോ എടുക്കും, മ്യൂസിക് ആഡ് ചെയ്യും, രണ്ട് മൂന്ന് ടൈറ്റിൽ കൊടുക്കും, ജസ്റ്റ് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഷെയർ ചെയ്ത് തന്നെയാണ് വ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് ടൈമിൽ. പിന്നെ നമ്മൾ വോയിസ് ആഡ് ചെയ്യാൻ തുടങ്ങി, അപ്പോഴും കുറച്ച് ചെറിയ റീച്ചൊക്കെ കിട്ടി, പിന്നെയും പഴയ പോലെ തന്നെ ആയി. പിന്നെ നമ്മളൊരു കാർട്ടൂൺ ക്യാരക്ടർ വെച്ചിട്ട്, ഒരു ഇമോജി വെച്ചിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം ആ ചാനൽ തുടങ്ങി 6-7 മാസം കഴിഞ്ഞിട്ട്, അതുവരെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഫേസ് കാണിച്ചിട്ട് ഏകദേശം ചാനൽ തുടങ്ങിയ 6.5 മാസം കഴിഞ്ഞിട്ട്, ഒക്ടോബർ എങ്ങാണ്ട് തോന്നുന്നുണ്ട്, നമ്മൾ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു, ചാനൽ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫേസ് കാണിച്ചിട്ടുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതാകുമ്പോൾ കുറച്ചും കൂടി ടഫായി തോന്നി. കാരണം ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്യണം, പിന്നെ നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ വീഡിയോയിൽ ആഡ് ചെയ്യണം, എഡിറ്റിംഗ് ട്യൂട്ടോറിയലൊക്കെ ആകുമ്പോൾ. പിന്നെയും നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ആദ്യം ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്തത്, പിന്നെ നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് 2-3 ദിവസം തുടർച്ചയായി നോക്കിയപ്പോൾ നടന്നില്ല. പിന്നെ നമ്മൾ ഓരോ ദിവസം ഇടപെട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ചാനലിൻ്റെ മൊത്തത്തിലൊരു കിടപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 1K ഫാമിലി എത്തിയിട്ടും നമ്മൾ ഡെയിലി വീഡിയോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ കഴിയുന്ന മാക്സിമം വീഡിയോ നമ്മൾ ക്വാളിറ്റി തന്നെ പുഷ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനി മുമ്പോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ, എനിക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ, അതായത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എവിടെയൊക്കെ ആഡ് ചെയ്യണം എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് പ്രോപ്പർലി ഇഷ്ടമല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് വ്ളോഗ് പോലെയൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് എനിക്കിഷ്ടം. എന്തായാലും ഒരു അടിപൊളി പ്ലാൻ, ഒരു സീരീസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വേണം.
എനിക്ക് തോന്നുന്നു ഞാനത് സസ്പെൻസാക്കി വെക്കാനൊരു കാരണം എന്ന് പറഞ്ഞത് മലയാളത്തിൽ അങ്ങനെ ഒരു ചാനൽ ഒരു സീരീസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനൽ ഇല്ല. ഫസ്റ്റ് നമ്മുടെ ചാനലാവാനാണ് ചാൻസ്, മലയാളത്തിൽ നമ്മുടെ ചാനലാവാനാണ് ചാൻസ്. സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ആൾക്കാരൊക്കെയായിട്ട് ഇടപഴകിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു പരിപാടിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസം എടുക്കും. അതുവരെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ തന്നെ പോകും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് നല്ലൊരു റീച്ചും പ്രതീക്ഷിക്കാം, നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ട് ക്യാഷ് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ക്യാഷ് വിചാരിച്ചിട്ട് വരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതിൽ നിന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഉണ്ടാക്കാൻ പറ്റും, അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ നമ്മളൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം ഇത് വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ക്യാഷിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും, ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മടുക്കും. ഇത് നമ്മൾ എനിക്ക് പണ്ട് മുതലേ വീഡിയോസ് ഉണ്ടാക്കാൻ, വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നു, ഇൻസ്പിറേഷൻ ആയിട്ട് കമൻറ്റുകൾ, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കമൻറ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ പല ആളുകൾക്ക് എത്താൻ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടർന്ന് പോകുന്നത്. പിന്നെ എനിക്കൊരു വൺ ഡ്രീം എന്ന് പറയുന്നത് ഒരു 100K ഒരു പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ. അത് ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും, അത് ഞാൻ വാങ്ങിക്കും ചെയ്യും. എന്തായാലും എത്ര കാലമെടുത്തിട്ടാണെങ്കിലും ഞാനത് സിൽവർ പ്ലേ ബട്ടൺ എന്തായാലും വാങ്ങിക്കും. അത് എൻ്റെ അഹങ്കാരം എന്നല്ല, കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പോൾ ആസിഫ് അലി സിനിമയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം എന്ന് പറഞ്ഞു, അമർ അക്ബർ ആന്തോണി എന്ന് തോന്നുന്നുണ്ട്, ഇതിൻ്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ തിരിച്ചു പറയാണ്, ഇതിൻ്റെ അഹങ്കാരമല്ല കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ എന്തായാലും ആ ഒരു സിൽവർ പ്ലേ ബട്ടൺ എത്ര കാലമെടുത്തിട്ടാണെങ്കിലും ഞാൻ വാങ്ങിക്കും. അങ്ങനെ ഒരു ഡ്രീം കൂടെ ഉണ്ട്. അതാണ് എൻ്റെ യൂട്യൂബിലെ ഡ്രീം എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഡ്രീമുകളൊന്നും ഇല്ല. ക്യാഷ് ഉണ്ടാക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ വർക്ക് ചെയ്താൽ ക്യാഷ് കിട്ടുന്നതാണ്. പിന്നെ അത് അതിനായിട്ട് വേറെ വർക്ക് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ചാനൽ, ഇതൊക്കെ ഇത്രയൊക്കെയാണ് ഞാൻ, ഇത്രയൊക്കെയാണ് നമ്മുടെ ചാനൽ. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഗിവ് അവേ ഒന്നും നടത്താനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇല്ല. കാരണം 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഗിവ് അവേ നടത്തായിരുന്നത് അത് നമുക്ക് 10K അല്ലെങ്കിൽ 5K എന്നൊക്കെ പറയുന്നൊരു കൗണ്ടിലൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. അല്ലാതെ നമുക്കൊരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ബിയറോൾ കോൺടെസ്റ്റോ ഒക്കെ നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലത്തെ സപ്പോർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.